നമസ്കാരം. മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ ഒക്ടോബർ 3-ാം തീയതി 9:30 നടക്കുകയാണ്. നാട്ടുകാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഈ കെട്ടിടം. നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നമ്മുടെ നാട്ടുകാരും PTA ഭാരവാഹികളും അതുപോലെ അധ്യാപകരും വളരെ വലിയ പ്രയത്നമാണ് നടത്തിയത്. അതിൻ്റെ ഫലമായാണ് 3 കോടി രൂപ ചെലവഴിച്ച് മനോഹരമായ ഒരു കെട്ടിടം നമ്മൾക്ക് സർക്കാർ പണിതന്നത്. ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി എല്ലാ നാട്ടുകാരുടെയും ഒരു സമ്മേളനമാണ് അല്ലെങ്കിൽ ഒരു ഒത്തുചേരലാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഈ മഞ്ചേരിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇവിടെ എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും ഇതിൻ്റെ കുറു വിദ്യാർത്ഥികളും അതുപോലെ ഇതിൻ്റെ പരിസരവാസികളും രക്ഷിതാക്കളും എല്ലാം ഇതിനോട് പൂർണ്ണമായി സഹകരിക്കാറുണ്ട്. അവരുടെ ഒരേ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൻ്റെ മേന്മ ഇത്രയും വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ 96 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. നമ്മുടെ ജില്ലയിലെ തന്നെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ A+ നേടുന്ന വിദ്യാലയം നമ്മുടെ സ്കൂളായി മാറി. അതോടെ അക്കാദമിക് നിലവാരത്തിലും നമ്മുടെ സ്കൂൾ ഏറ്റവും മുന്നിലെത്തി. കലാകായിക ശാസ്ത്ര മേളകളിൽ നമ്മുടെ സ്കൂളിൽ വളരെ വലിയ നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രതിഭകളെ വാർത്തെടുക്കുന്നതോടൊപ്പം തന്നെ അക്കാദമിക് നിലവാരവും വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ഒരു മേന്മയായിട്ട് പറയാനുള്ളത്. ഈ അവസരത്തിൽ നമ്മളുടെ സ്കൂളിൻ്റെ ഒരു പ്രവേശന കവാടം, വളരെ ഭംഗിയായ ഒരു പ്രവേശന കവാടം നമ്മൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉമർ സാഹിബിനെ നമ്മൾ അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് നമ്മൾക്ക് അത്രയും നല്ല ഒരു പ്രവേശന കവാടം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇതോടെ നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സുബൈദ മേഡത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവോടെ ഓർക്കുകയാണ്. ഈ അവസരങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിന് വേണ്ട എല്ലാ സഹകരണവും എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാനുള്ള കാര്യങ്ങളിൽ സുബൈദ മേഡം ഏറ്റവും നന്നായി നമ്മളുടെ മുന്നിൽ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് 4 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മളുടെ പുതിയ കെട്ടിടത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം മുറ്റം ഇൻ്റർലോക്ക് പതിക്കാനുള്ള തുകയും അനുവദിച്ചു. അങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ MLA സാറിൻ്റെയും അതുപോലെ സർക്കാരിൻ്റെയും എല്ലാം അകമഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ് നമ്മുടെ സ്കൂൾ ഇത്രയും നല്ല ഭൗതിക സാഹചര്യം ഉണ്ടായത്. ഇത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നിന്ന് അനുമോദിക്കുന്നു, ഓർക്കുന്നു.